1960 ജനുവരി 20 അൽക്കാട്രാസിലേക്കുള്ള പുതിയ തടവുകാരിൽ എത്തിയവരായിരുന്നു ഫ്രാങ്ക് മോറീസും ആംഗ്ലിൻ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ജോൺ ആംഗ്ലിലും ക്ലാരൻസ് ആംഗ്ലിലും. അൽക്കാട്രാസ് ജയിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാൻഫ്രാൻസിസ്കോ ബേയിൽ നിന്ന് 1.25 മൈൽ അകലെ അൽക്കാട്രാസ് ദ്വീപിൽ 12 ഏക്കർ ഭൂമിയിൽ അന്ന് നിലവിലുണ്ടായിരുന്നതിൽ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ ജയിൽ. 1930 മുതൽ 1963 വരെയായിരുന്നു ജയിൽ പ്രവർത്തിച്ചിരുന്നത്. ദ്വീപിന്റെ പേരിൽ തന്നെയായിരുന്നു ജയിലും അറിയപ്പെട്ടിരുന്നത്. അവിടെ നിന്നും ഒരാൾക്ക് പോലും ഒരിക്കലും രക്ഷപ്പെടുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു. കേവലം അവകാശവാദം പറയുക മാത്രമല്ല, അത്രമേൽ കഠിനമായിരുന്നു അവിടെയുണ്ടായിരുന്ന സജ്ജീകരണങ്ങൾ അത്രയും. ഒന്നാമതായി തന്നെ ജയിലിന് ചുറ്റും കടലായിരുന്നതിനാൽ അതിലെ ജലം അതികഠിനമായ തണുപ്പായിരുന്നു. ആ കാലത്ത് കുളിക്കാൻ ചൂടുവെള്ളം നൽകിയിരുന്ന ഏക ജയിലായിരുന്നു അൽക്കാട്രാസ്. അതിനുള്ള കാരണം പറയപ്പെടുന്നത് ദിവസേനയുള്ള ചൂടുവെള്ളത്തിലുള്ള കുളി ശീലിപ്പിച്ച പ്രതികളിൽ ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കടലിലുള്ള ജലത്തിൽ അമിതമായ തണുപ്പ് ശരീരത്തിന് താങ്ങാനുള്ള ശേഷി കുറയ്ക്കുമെന്നതായിരുന്നു. ജയിലിലാകട്ടെ ഉയരം കൂടിയ കമ്പിവേലികളാലും ശക്തമായ കോൺക്രീറ്റ് മതിലുകളാലും ചുറ്റപ്പെട്ടിരുന്നു. ജയിലിന്റെ ഓരോ മൂലയിലും ഉന്നം പിഴയ്ക്കാത്ത നിരവധി ഉദ്യോഗസ്ഥർ സദാസമയവും തോക്കുമായി നിൽക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ ഉടൻ വെടിവെച്ചു കൊല്ലാനുള്ള പൂർണ്ണ അധികാരം അവർക്ക് നൽകപ്പെട്ടിരുന്നു. ഇനി ജയിലിനകത്തുള്ള സുരക്ഷ, അതും ശക്തമായിരുന്നു. 3 ബ്ലോക്കുകളുള്ള വലിയ ജയിലിൽ ഏത് സമയത്തും 9 ഉദ്യോഗസ്ഥർ വരാന്തയിൽ റോന്ത് ചുറ്റുന്നുണ്ടാകും. പുറമെ ഇടയ്ക്കിടെയുള്ള അപ്രതീക്ഷിതമായ പരിശോധനയും. 312 പേരെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്ന ജയിലറകളിൽ മൊത്തം 250 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രതിബന്ധങ്ങളെല്ലാം മുറിച്ചു കടന്ന് ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പ്രത്യക്ഷത്തിൽ ആത്മഹത്യാ ശ്രമത്തിന് തുല്യമായിരുന്നു. എങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കാതിരുന്നിട്ടില്ല. ജയിൽ ചരിത്രത്തിൽ മൊത്തം 30 ലേറെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതിൽ ഒന്നൊഴികെ എല്ലാം പിടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. മാനസിക പ്രശ്നങ്ങളുള്ള വൻ സീരിയൽ കൊലപാതകികൾ, മറ്റു ജയിലിൽ നിന്നും തടവ് ചാടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർ, ഈ രൂപത്തിലുള്ള ഹൈ പ്രൊഫൈൽ പ്രതികളുടെ അവസാന സങ്കേതമായിരുന്നു അൽക്കട്രാസ് ജയിൽ. ഇനി കഥയിലേക്ക് വരാം. ഫ്രാങ്ക് മോറീസ് ഒരു അനാഥനായിരുന്നു. 11 വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മോറീസിന് ജീവൻ നിലനിർത്താൻ ആദ്യം ഭക്ഷണം മോഷ്ടിക്കേണ്ടി വന്നു. പിന്നീട് അത് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് വഴിമാറി. അവസാനം ലൂസിയാന സ്റ്റേറ്റിലെ ജയിലിൽ നിന്നും തടവറ ചാടാനുള്ള ശ്രമം പിടിക്കപ്പെട്ടാണ് അയാൾ 1960 അൽക്കട്രാസിലെത്താൻ കാരണമായത്. ആംഗ്ലിൻ സഹോദരന്മാരും അറിയപ്പെട്ട മോഷ്ടാക്കളായിരുന്നു. ഇരുവരും ഒരുമിച്ചായിരുന്നു എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്തിരുന്നത്. ഒരു ബാങ്ക് കൊള്ളയിൽ പിടിക്കപ്പെട്ട ഇവർ അറ്റ്ലാന്റയിലെ ഫെഡറൽ പ്രിസണിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം പിടിക്കപ്പെട്ടതിനെ തുടർന്നാണ് അവരെയും അൽക്കട്രാസിലെത്തിച്ചത്. ജയിലിലെ ഇവരുടെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങവെയാണ് അലൻ വെസ്റ്റ് എന്ന മറ്റൊരു തടവുകാരനുമായി ഇവർ പരിചയപ്പെടുന്നത്. പിന്നീടായിരുന്നു സത്യത്തിൽ കഥയുടെ ആരംഭം. അലൻ അവരെക്കാൾ 3 വർഷം മുൻപേ അവിടെ എത്തിയ പ്രതിയായതിനാൽ അയാൾക്ക് ജയിലിന്റെ ഭൂപ്രകൃതി നന്നായി അറിയാമായിരുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു ചെറിയ ജയിലറയാണ് അൽക്കാട്രാസിൽ ഓരോ കുറ്റവാളികൾക്കും നൽകിയിരുന്നത്. അതിന് പുറമെ പുറത്ത് കളിക്കാനും പുസ്തകങ്ങൾ വായിച്ചിരിക്കാൻ ലൈബ്രറി അടക്കം എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ അൽക്കാട്രാസിലെ തടവുകാർക്ക് ജയിലിൽ തന്നെ ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. അത്തരക്കാരെ ജയിൽ അധികൃതർ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ജയിൽ പരിസരം വൃത്തിയാക്കുക, പെയിൻറ് ചെയ്യുക എന്നീ ജോലികളായിരുന്നു അവരിൽ കൂടുതൽ ആളുകളും ചെയ്തിരുന്നത്. അലൻ അത്തരത്തിൽ ഒരുവിധമുള്ള എല്ലാ ജോലികളും ജയിലിനുള്ളിൽ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ജയിലിന്റെ പലയിടങ്ങളിലും കയറി ഇറങ്ങി ജോലി ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ ജയിൽ ബ്ലോക്കിന്റെ മേൽക്കൂര വൃത്തിയാക്കുമ്പോൾ ഒരു ചെറിയ വെന്റിലേറ്റർ അലന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പൊടി പിടിച്ച് വൃത്തികേടായിരുന്ന അതിനെ അലൻ സൂക്ഷ്മമായി പരിശോധിച്ചു. മുകളിലേക്ക് തുറക്കുന്ന ആ വെന്റിലേറ്ററിനുള്ളിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് തന്റെ ശരീരം കടത്താൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു അത്. അതിനാൽ തന്നെ അതിലൂടെ കയറിയാൽ അൽക്കാട്രാസ് ജയിലിന്റെ മേൽക്കൂരയിൽ എത്താമെന്ന് അലൻ മനസ്സിലാക്കി. അന്ന് മെസ്സിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഈ പ്ലാൻ അലൻ തന്റെ അടുത്ത സെല്ലിൽ താമസിക്കുന്ന ഫ്രാങ്ക് മോറീസുമായി പങ്കുവച്ചു. രക്ഷപ്പെടാൻ തക്കം പാർത്തിരുന്ന ഫ്രാങ്ക് ആംഗ്ലിൻ സഹോദരന്മാരെ കൂടി ഈ പദ്ധതിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ 4 പേരും കൂടിച്ചേർന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവശ്വസനീയ ഒരു തിരക്കഥ രചിക്കാൻ തീരുമാനിച്ചു. ജയിലിനു പിറകിൽ ബി ബ്ലോക്കിൽ ആരും ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു ചെറിയ ഇടവഴി ഉണ്ടായിരുന്നു. ജയിലിലെ അഴുക്ക് കളയുന്ന പൈപ്പുകൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. ആ വഴിയിലെത്തിയാൽ അതിലൂടെയുള്ള പൈപ്പിൽ പിടിച്ചു കയറി ജയിൽ ബ്ലോക്കിന്റെ മുകളിൽ തങ്ങൾ നേരത്തെ കണ്ടുവച്ച വെന്റിലേറ്ററിനരികെ എത്താനാകുമെന്ന് അവർ മനസ്സിലാക്കി. അവിടെ നിന്നും ജയിലിലെ മേൽക്കൂരയിലേക്കും. പക്ഷേ പദ്ധതി നടക്കണമെങ്കിൽ ആദ്യം തങ്ങൾ വസിക്കുന്ന ജയിലിന് പുറത്ത് കിടക്കണം. അതിനുള്ള വഴിയാണ് ആദ്യം അന്വേഷിക്കേണ്ടിയിരുന്നത്. അതിന് ഒരു കുറുക്കുവഴി വൈകാതെ അവർ കണ്ടെത്തി. മറ്റൊന്നുമല്ല, അവരുടെ ജയിൽ മുറിയിലെ ചെറിയ വെന്റിലേറ്റർ തന്നെ. വർഷങ്ങൾ പഴക്കമുള്ള ജയിൽ ചുവരുകൾ പൈപ്പുകളിലൂടെ വരുന്ന കടൽ വെള്ളത്തിന്റെ ഉപ്പ് കാരണം
ഇളകിത്തുടങ്ങിയിരുന്നു. അതിനാൽ സെല്ലിനുള്ളിലെ ചെറിയ ആ വെന്റിലേറ്റർ 18 ഇഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റ് ഭിത്തിക്കുള്ളിലായതിനാൽ അത് ഇളക്കി മാറ്റി അതിന് ചുറ്റുമായി തങ്ങളുടെ ശരീരം കടക്കാൻ ആവശ്യമായ രൂപത്തിൽ ഒരു ദ്വാരം നിർമ്മിക്കണം. അതിനായി കഴിയാവുന്ന ആയുധങ്ങൾ സംഘടിപ്പിച്ചു. മെസ്സിൽ നിന്നും മോഷ്ടിച്ച സ്പൂൺ ആയിരുന്നു മുഖ്യ ആയുധം. അതാകുമ്പോൾ ഒളിപ്പിക്കാനും എളുപ്പമാണല്ലോ. അതുവച്ച് വെന്റിലേറ്ററിലെ ദ്വാരം അവർ പതുക്കെ പതുക്കെ വലുതാക്കാൻ തുടങ്ങി. മാസങ്ങൾ നീണ്ട അധ്വാനം. സ്പൂൺ ഉപയോഗിച്ച് കോൺക്രീറ്റ് കിളയ്ക്കുമ്പോൾ ശബ്ദം പുറത്തുള്ള പാറാവുകാർ കേൾക്കാതിരിക്കാൻ അവർ ഒരു വിദ്യയും പ്രയോഗിച്ചു. അതിന് സഹായകരമായത് തടവുകാർക്കുള്ള മ്യൂസിക് ഹവറായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 5:30 മുതൽ വൈകിട്ട് 7 മണി വരെ തടവുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള അനുവാദമുണ്ട്. ആ സമയത്താണ് ചുവര് തുളയ്ക്കാനുള്ള സമയം അവർ കണ്ടെത്തിയത്. ഒരാൾ കിളയ്ക്കുമ്പോൾ മറ്റേയാൾ ഉച്ചത്തിൽ മ്യൂസിക്കിൽ മുഴുകും. കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് പതുക്കെ പതുക്കെ അവർ തങ്ങളുടെ പണി തുടർന്നു. ഏത് സമയത്തായാലും ഒരാൾ കിളയ്ക്കുമ്പോൾ മറ്റേയാൾ കാവൽ നിൽക്കുന്നുണ്ടാകും. പോലീസ് സെല്ലിന് അടുത്തെത്താനാകുമ്പോൾ കാവൽ നിൽക്കുന്നയാൾ അടുത്തുള്ളവന് പ്രത്യേക സിഗ്നൽ കൈമാറും. മാത്രമല്ല, കോൺക്രീറ്റ് മതിലിൽ അവർ നടത്തിയ കലാപരിപാടികൾ മറച്ചുവെക്കാനായി മതിലിൻ്റെയും വെന്റിലേറ്ററിൻ്റെയും ഒരു കൃത്രിമ രൂപം ചിത്രരചനയ്ക്ക് തന്നിട്ടുള്ള കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് ചുവരിൻ്റെ അതേ നിറത്തിൽ ചായവും പൂശി ഉണ്ടാക്കിയിരുന്നു. ഓരോ ദിവസവും ജോലി തീർന്നാൽ പ്ലാസ്റ്റർ കൊണ്ട് ആ ദ്വാരം അടച്ചുവെക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതിനാൽ അവരുടെ ഈ സൂത്രപ്പണി പുറത്തുനിന്നും വരുന്ന ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. നിരവധി മാസങ്ങൾ നീണ്ട കഷ്ടപ്പാടിനൊടുവിൽ അവരുടെ ശരീരം കഷ്ടിച്ച് പുറത്തു കടത്താവുന്ന രൂപത്തിൽ ഒരു ദ്വാരം നിർമ്മിച്ചു. ഭക്ഷണ സമയത്തായിരുന്നു പലപ്പോഴും അവർ പ്ലാനുകൾ പങ്കുവച്ചിരുന്നത്. ആ സമയത്താണ് ജയിലിന്റെ മേൽക്കൂരയിലെത്തി താഴെ ഇറങ്ങി പുറത്തു കടന്നാലും തങ്ങളുടെ മുമ്പിലുള്ള കടലിനെ മറികടക്കാൻ ചങ്ങാടം വേണ്ടേ എന്ന ചോദ്യം മുന്നിലേക്ക് വന്നത്. അതികഠിനമായ തണുപ്പുള്ള ജലത്തിൽ നീന്തി കരയിലെത്താം എന്നത് അസാധ്യമാണ്. അമിതമായ തണുപ്പ് ശരീരത്തെ ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. ബോധം നഷ്ടപ്പെട്ട് മരണത്തിന് വരെ അത് കാരണമായേക്കാം. അതിനുള്ള തെളിവാണ് ജോൺ പോൾ സ്കോട്ട് എന്ന തടവുപുള്ളിയുടെ രക്ഷപ്പെടലിന്റെ കഥ. അദ്ദേഹത്തിന് അതിവിദഗ്ധമായി ജയിലിന് പുറത്തു കടക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ അധികൃതർ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ കടൽ മുഴുവൻ തിരച്ചിൽ നടത്തി. അപ്പോഴാണ് സ്കോട്ടിനെ കരയിൽ ബോധരഹിതനായി കണ്ടെത്തിയത്. കരവരെ എത്താൻ സാധിച്ച അദ്ദേഹത്തിന് ഭാഗ്യം തുണച്ചില്ല. ആശുപത്രിയിലെത്തിച്ച് വേണ്ട ചികിത്സ നൽകിയ ശേഷം അദ്ദേഹത്തെ വീണ്ടും അൽക്കാട്രാസിലേക്ക് മാറ്റി. ഈ വലിയൊരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്ന ചിന്തയിലായിരുന്നു അലനും കൂട്ടരും. ആംഗ്ലിയൻ സഹോദരന്മാരായിരുന്നു പുതിയ തരം ചങ്ങാടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ജയിൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരു മെക്കാനിക്കൽ വാരികയിൽ നിന്നായിരുന്നു അവർക്ക് ഈ വിവരം ലഭിച്ചത്. ലൈഫ് ജാക്കറ്റും ചങ്ങാടവും ഉണ്ടാക്കുന്നതിനെ വിശദീകരിക്കുന്ന ഒരു ലേഖനം അതിലുണ്ടായിരുന്നു. അത് അവർക്ക് തുണയായി. ജോലി സമയങ്ങളിൽ തന്നിരുന്ന മഴക്കോട്ട് കീറി അതുകൊണ്ട് ചങ്ങാടവും ലൈഫ് ജാക്കറ്റും നിർമ്മിക്കാനായിരുന്നു പ്ലാൻ. അതിനായി 50-ലേറെ റെയിൻകോട്ടുകൾ അവർ ജയിലിൽ നിന്നും മറ്റുള്ള തടവുകാരുടെ സഹായത്തോടെ മോഷ്ടിച്ചു. ഇത്രയേറെ റെയിൻകോട്ടും നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങളും സുരക്ഷിതമായി ഒളിപ്പിക്കാൻ ഒരിടം വേണം. അതിനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം ജയിൽ ബ്ലോക്കിന്റെ മുകൾ വശമായിരുന്നു. മോഷ്ടിക്കുന്ന ഓരോ ജാക്കറ്റും അവർ അവിടെ എത്തിച്ചു. പക്ഷേ ഒരു പ്രശ്നം, ജയിൽ ബ്ലോക്കിന്റെ നേരെ എതിർവശത്തുള്ള ബ്ലോക്കിലെ ഉദ്യോഗസ്ഥന്റെ ഇരിപ്പിടത്തിൽ നിന്നും ബ്ലോക്കിന്റെ മുകൾ വശത്തേക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അയാളുടെ ശ്രദ്ധയെങ്ങാനും അവിടെ പതിഞ്ഞാൽ പദ്ധതി ആകെ പാളും. അതിനായി അലൻ മറ്റൊരു വിദ്യ പ്രയോഗിച്ചു. ഒരുപക്ഷെ ഈ മുഴുവൻ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ തന്ത്രം അതായിരുന്നു എന്ന് പറയാം. ജയിൽ ബ്ലോക്കിന്റെ മേൽക്കൂര വൃത്തിയാക്കുമ്പോൾ അലൻ ബോധപൂർവം താഴേക്ക് പൊടി നന്നായി പാറ്റിച്ചു. വല്ലാതെ പൊടി പാറിയപ്പോൾ അടിയിലെ ഉദ്യോഗസ്ഥർ അലനോട് ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് വൃത്തിയാക്കുമ്പോൾ അടിയിലേക്ക് പൊടി പാറാതിരിക്കാൻ എന്ന വ്യാജേനെ അലൻ ബ്ലോക്കിന്റെ മേൽഭാഗം ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് മറച്ചുവെച്ചു. അലന്റെ ഈ വിദ്യയിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് അസാധാരണമായി ഒന്നും തോന്നിയതുമില്ല. ഭാഗ്യവശാൽ ജയിലിൽ നിന്നും അത്രയേറെ റെയിൻകോട്ട് മോഷണം പോയത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. എന്തായാലും വെന്റിലേറ്ററിന്റെ ദ്വാരം വലുതാക്കി കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി അവരുടെ മുൻപിലേക്ക് വന്നു. രാത്രി സമയങ്ങളിൽ ചങ്ങാട നിർമ്മാണത്തിന് പോകേണ്ടതുണ്ട്. കാവൽക്കാർ എപ്പോഴും ബ്രൗൺ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സെല്ലിനുള്ളിലെ തടവുകാരെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതിനാൽ സെല്ലിൽ തങ്ങൾ കിടക്കുന്ന കട്ടിലിൽ തങ്ങളുടെ രൂപത്തിൽ സമാനമായ ഒരു ഡമ്മി ഉണ്ടാക്കേണ്ടതുണ്ട്. ഡമ്മി നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ ജയിലിൽ നിന്ന് തന്നെ അവർക്ക് ലഭിച്ചു. സോപ്പ്, പേസ്റ്റ്, ടിഷ്യൂ പേപ്പർ, കോൺക്രീറ്റ് പൊടി ഇവയായിരുന്നു ഡമ്മി നിർമ്മിക്കാനായി അവർ ഉപയോഗിച്ചിരുന്നത്. ഇതിനായി പലരും അവരെ സഹായിച്ചു. കൂടെ ഒറിജിനാലിറ്റി തോന്നിക്കുവാൻ യഥാർത്ഥ മുടിയും വെച്ചു പിടിപ്പിച്ചു. ജയിലിലെ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ സംഭാവനയായിരുന്നു മുടി. ഇവരുടെ ഈ പദ്ധതികളെല്ലാം ജയിലിലുള്ള മറ്റു പ്രതികൾക്കും അറിയാമായിരുന്നു. അവർ തങ്ങൾക്കാവുന്ന വിധത്തിലൊക്കെ പദ്ധതിയിലുടനീളം അവർക്ക് സഹായം ചെയ്തിരുന്നു. 2 മാസത്തെ പരിശ്രമ ഫലമായി ചങ്ങാടത്തിൻ്റെയും ജാക്കറ്റിൻ്റെയും നിർമ്മാണം പൂർത്തിയായി. കൂടാതെ മുകളിലേക്ക് കയറാൻ ഉപയോഗിക്കുന്ന വെന്റിലേറ്റർ തുളയ്ക്കാൻ ഉപയോഗശൂന്യമായ ഒരു മോട്ടോർ ഉപയോഗിച്ച് ഒരു ഡ്രില്ലിംഗ് മെഷീനും മെയിൻ്റനൻസ് റൂമിൽ നിന്ന് ഒപ്പിച്ച മരക്കഷ്ണവും സ്ക്രൂവും ഉപയോഗിച്ച് തുഴയാനുള്ള പങ്കായവും അവർ നിർമ്മിച്ചു.
മ്യൂസിക് കവറിൽ മോറിസ് തിരഞ്ഞെടുത്തത് ഒരു സ്ക്വീസ് ബോക്സ് ആയിരുന്നു. മ്യൂസിക് ആയിരുന്നില്ല അയാളുടെ ലക്ഷ്യം. സ്ക്വീസ് ബോക്സിന്റെ ബെല്ലോസ് ഉപയോഗിച്ച് അവരുടെ റബ്ബർ ചങ്ങാടത്തിന് കാറ്റ് നിറയ്ക്കാൻ സാധിക്കും എന്ന് അയാൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി പോകാനുള്ള ദിവസത്തിനായി കാത്തിരുന്നു. 1962 June 11 തിങ്കളാഴ്ച ദിനം. അന്നാണ് അവർ ജയിൽ ചാടാൻ തീരുമാനിച്ചത്. രാത്രി 9:30 ജയിലിൽ ഉറങ്ങാനായി ലൈറ്റ് അണച്ചപ്പോൾ നാലുപേരും രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു. ഡെമ്മി കട്ടിലിൽ വെച്ച് മോറിസ് ആണ് വലുതാക്കിയ വെന്റിലേറ്ററിലെ ദ്വാരം വഴി ആദ്യം പുറത്തു കടന്നത്. മൂന്നുപേരും ജയിലിന്റെ പിറകിലെ ഇടവഴിയിൽ വെച്ച് ഒരുമിച്ച് പൈപ്പ് പിടിച്ച് മൂന്ന് നില കടന്ന് സെൽ ബ്ലോക്കിന്റെ മുകളിലെത്തി. നിർഭാഗ്യവശാൽ പദ്ധതിയുടെ മുഖ്യ സൂത്രധാരകനായ അലൻ വെസ്റ്റന് അന്ന് നല്ല ദിവസമായിരുന്നില്ല. അയാൾക്ക് തന്റെ ശരീരത്തെ സെല്ലിന്റെ അകത്തെ വെന്റിലേറ്ററിനകത്തൂടെ കടത്താൻ കഴിഞ്ഞില്ല. വെന്റിലേറ്ററിലെ ഗ്രിൽ വെച്ച് പിടിപ്പിക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് അങ്ങ് ഉറച്ചുപോയിരുന്നു. അലൻ പുറത്തു കടക്കാൻ നന്നായി പരിശ്രമിച്ചു. ബ്ലോക്കിന് മുകളിലെത്തിയ മൂന്ന് പേരും അലനെ കാത്തു നിൽക്കുകയായിരുന്നു. സമയം വളരെ നിർണായകമായിരുന്നതിനാൽ അധികം കാത്തു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ ഓരോരുത്തരായി തങ്ങൾ നേരത്തെ കണ്ടുവച്ച വഴിയിലൂടെ അൽക്കട്രാസ് ജയിലിന്റെ ഏറ്റവും മുകളിലുള്ള മേൽക്കൂരയിലെത്തി. അവിടെ എത്തിയ അവർ അലനായി ഉണ്ടാക്കിയ പങ്കായവും ജാക്കറ്റും അവിടെ വെച്ച് മുന്നോട്ട് നീങ്ങി. ചിലപ്പോൾ അലന് എത്താൻ സാധിച്ചെങ്കിലോ എന്ന് കരുതിയാണ് അവർ അങ്ങനെ ചെയ്തത്. ജയിലിന്റെ താഴെയിറങ്ങിയ അവർ ജയിലിന് ചുറ്റുമുള്ള 12 വലിപ്പമുള്ള 2 കമ്പിവേലികൾ കടന്ന് പഴയ പവർ പ്ലാന്റിന്റെ അരികിലെത്തി. അവിടേക്ക് സെർച്ച് ലൈറ്റും ഗൺ ടവറിലുള്ളവരുടെയും ശ്രദ്ധ വരില്ലെന്ന് അറിയാമായിരുന്ന അവർ അവിടെ വെച്ച് ചങ്ങാടത്തിന് കാറ്റ് നിറച്ച് തയ്യാറാക്കി. പിന്നെ എല്ലാ സാധന സാമഗ്രികളും എടുത്ത് കടലിനരികിലെത്തി. അതീവ ജാഗ്രതയോടെയായിരുന്നു അവരുടെ ഓരോ ചുവടുവെപ്പും. ശേഷം തങ്ങൾ നിർമ്മിച്ച ചങ്ങാടം വെള്ളത്തിലേക്കിറക്കി. ഈ സമയമായപ്പോഴേക്കും അലൻ പുറത്തു കിടന്ന് ജയിൽ ബ്ലോക്കിന്റെ മുകളിലെത്തിയിരുന്നു. പക്ഷേ സമയം വൈകിയിരുന്നു. മറ്റുള്ളവർ ചങ്ങാടം തുറന്ന് യാത്രയാകുമ്പോൾ പദ്ധതിയുടെ മുഖ്യ ആസൂത്രകന് വർഷത്തോളമുള്ള തന്റെ സ്വപ്നം ബാക്കിയാക്കി നിരാശയോടെ തന്റെ ജയിലറയിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വന്നു. ആ രാത്രി കടന്നുപോയി. രാവിലെ 7 ജയിൽവാസികൾ ഉണരാനുള്ള ബെല്ലടിഞ്ഞു. രാവിലെ എഴുന്നേറ്റ ഉടൻ എല്ലാവരും ജയിലിന്റെ വാതിലിനടുത്ത് നിൽക്കണം. ശേഷം ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എണ്ണമെടുക്കും. ഇതായിരുന്നു അവിടെയുണ്ടായിരുന്ന രീതി. സർവരും എഴുന്നേറ്റപ്പോഴും ആംഗ്ലിൻ സഹോദരന്മാരുടെയും ഫ്രാങ്ക് മോറിസിന്റെയും സെല്ലിൽ മാത്രം ലൈറ്റ് കത്തിയില്ല. അവർ പുതപ്പിനുള്ളിൽ കിടക്കുന്നത് കണ്ട ജയിൽ ഉദ്യോഗസ്ഥൻ അവരുടെ റൂമിന് മുന്നിൽ വന്ന് ഉറക്കെ വിസിൽ വിളിച്ച ശേഷം ഉണർത്താനായി കയ്യിലുള്ള വടി ഉപയോഗിച്ച് തലയ്ക്ക് നല്ലൊരടി കൊടുത്തു. സംഭവിച്ചതെന്തെന്നോ, തല ഉരുണ്ട് നിലത്ത് വീണു. ഇത് കണ്ട ഉദ്യോഗസ്ഥൻ ഞെട്ടിത്തിരിഞ്ഞു. വിവരം എങ്ങും അറിഞ്ഞു. ജയിലിലെ ഓരോ മുക്കുമൂലയും കാവൽക്കാർ പരിശോധിച്ചു. നിമിഷങ്ങൾക്കകം കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്ററും സ്ഥലത്തെത്തി ശക്തമായ പരിശോധന ആരംഭിച്ചു. ചുറ്റുമുള്ള കടലിലെ ഓരോ ഭാഗവും അവർ പരിശോധിച്ചെങ്കിലും പ്രതികളുടെ പൊടി പോലും അവർക്ക് കണ്ടെത്താനായില്ല. പരിശോധനയിൽ FBI ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും ഞെട്ടിച്ചത് ജയിൽ ബ്ലോക്കിന്റെ മുകൾ ഭാഗത്ത് ബ്ലാങ്കറ്റിന് പുറകെ കണ്ട കാഴ്ചയായിരുന്നു. ഒരു സ്പെയർ പാർട്സിന്റെ കട പോലെയായിരുന്നു അവിടം. 2 ഉദ്യോഗസ്ഥർ ചുറ്റുമുള്ള കടൽ അരിച്ചു പെറുക്കിയെങ്കിലും അവർക്ക് തുഴയാൻ ഉപയോഗിച്ച ഒരു പങ്കായമല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായില്ല. സമാനമായ മറ്റൊരു പങ്കായം ജയിൽ ബ്ലോക്കിനു മീതെ അലനായി അവർ ഉപേക്ഷിച്ചിരുന്നു. അതിനാൽ അത് അവരുടേതാണെന്ന് എളുപ്പം തിരിച്ചറിയാൻ സാധിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിലെ ഓരോരുത്തരെയും ശക്തമായി ചോദ്യം ചെയ്തു. അലന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ചുമരിൽ ദ്വാരം കണ്ടതോടെ പദ്ധതിയിൽ അലനുള്ള പങ്ക് വെളിപ്പെട്ടു. എന്നാൽ അലൻ മുഴുവൻ വെളിപ്പെടുത്തുവാൻ സന്നദ്ധമായില്ല. പലരും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. എന്നാൽ 3 തിരച്ചിലിൽ അൽക്കട്രാസ് ദ്വീപിന് 1 അപ്പുറമുള്ള ഏഞ്ചൽ ദ്വീപിനരികെയുള്ള ഭാഗത്തു നിന്നും പ്രതികളുടെ ഒരു ചെറിയ റെയിൻകോട്ട് കൊണ്ട് നിർമ്മിച്ച ബാങ്ക് കണ്ടെത്താനായി. അതിൽ നിരവധി ഫാമിലി ഫോട്ടോകളും കുറേ പേരുടെ അഡ്രസ് കുറിച്ച പേപ്പറുകളുമായിരുന്നു. പരിശോധനയിൽ ഫോട്ടോകൾ ആംഗ്ലിൻ സഹോദരന്മാരുടെ ഫാമിലിയുടേതാണെന്ന് കണ്ടെത്താനായി. അതവർ ഈ ദ്വീപ് വഴി രക്ഷപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലെത്തിച്ചു. എന്നാൽ ഇത്തരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരിക്കലും പ്രതികൾ കടലിലുപേക്ഷിച്ച് പോകില്ല എന്നതിനാൽ തിരയുടെ ദിശയും തണുപ്പും വച്ച് ചങ്ങാടം തകർന്ന പ്രതികൾ മൂവരും മരണപ്പെട്ടിരിക്കും എന്ന ശക്തമായ നിഗമനത്തിലായിരുന്നു FBI ഉദ്യോഗസ്ഥരിൽ പലരും. 3 അവരുടെ 3 ലൈഫ് ജാക്കറ്റും ദ്വീപിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നായി കണ്ടെത്താനായെങ്കിലും അവരുടെ ചങ്ങാടമോ ശവശരീരങ്ങളോ ഒരിക്കലും അവർക്ക് ലഭിച്ചില്ല. ഈ കാരണത്താൽ അവർ രക്ഷപ്പെട്ടിരിക്കും എന്ന് പലരും വിശ്വസിച്ചു. മാത്രമല്ല, സംഭവ ദിവസം രാത്രി ജോലിയിലുണ്ടായിരുന്ന സാൻഫ്രാൻസിസ്കോ പോലീസിന്റെ മൊഴി പ്രകാരം പ്രതികൾ രക്ഷപ്പെട്ട രാത്രി ഈ 2 ദ്വീപുകൾക്കുമിടയിൽ രാത്രി 1 സമയത്തോളം അസാധാരണമായി ഒരു ബോട്ട് കണ്ടിരുന്നത്രേ. പ്രതികൾ മൂവരെയും സ്വീകരിക്കാനായി വന്ന ആരോ ആയിരിക്കാം ബോട്ടിലെന്നും പിന്നീട് അവർ അതിൽ കയറി രക്ഷപ്പെട്ടിരിക്കും എന്നും പലരും കണക്കുകൂട്ടി. രക്ഷപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കുടുംബങ്ങളുടെ അരികെ അവർ എത്തുമെന്നതിനാൽ അവരുടെ വീട് കേന്ദ്രീകരിച്ച് വർഷങ്ങളോളം ഉദ്യോഗസ്ഥർ പല വേഷത്തിലും രൂപത്തിലും നടന്നു നോക്കിയെങ്കിലും യാതൊരു ഫലമുണ്ടായില്ല.
എന്നാൽ ഈ സമയങ്ങളിലെല്ലാം കുടുംബാംഗങ്ങൾക്ക് പല പേരുകളിലായി കത്തുകൾ വന്നിരുന്നത്രേ. മാത്രമല്ല എല്ലാ മദേഴ്സ് ഡേ ദിവസത്തിലും ആംഗ്ലിൻ സഹോദരന്മാരുടെ അമ്മയ്ക്ക് ഒരു അജ്ഞാത ഗിഫ്റ്റ് വന്നിരുന്നു. ഈ കാരണത്താൽ 1973 ആംഗ്ലിൻ സഹോദരന്മാരുടെ അമ്മ മരണപ്പെട്ടപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ FBI അവിടെ നിരീക്ഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ മരണപ്പെട്ട ദിനം രാവിലെ അവിടെയെങ്ങും കാണാത്ത മൂന്ന് വൃത്തിയായ സ്ത്രീകൾ വീട്ടിൽ വന്നതായും പിന്നീട് അവരെ കണ്ടില്ലെന്നും കുടുംബക്കാരുടെ മൊഴിയുണ്ടായിരുന്നു. 15 വർഷത്തോളം FBIയുടെ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതിനാൽ 1977 അന്വേഷണം US മാർഷൽ ഏറ്റെടുത്തു. അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഒടുവിൽ 1979 ഈ മൂന്ന് പ്രതികളും കടലിൽ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. പ്രതികൾ മറ്റേതോ രാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടിരിക്കുമെന്നൊക്കെ പറയപ്പെട്ടിരുന്നു. 2013 സാൻഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ജോൺ ആംഗ്ലിന്റെ പേരിൽ ഒരു കത്ത് ലഭിച്ചു. അതിൽ ബാക്കി രണ്ടുപേരും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുവെന്നും അന്നത്തെ അറ്റംപ്റ്റ് വിജയിച്ചുവെന്നും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നിരുന്നതിനാൽ FBI അതിനു പിന്നാലെ പോയില്ല. ഏതായാലും അവരുടെ അതിസാഹസികതയുടെ കഥ ലോകം അറിഞ്ഞെങ്കിലും മൂന്നു പേർക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി നിലനിൽക്കുന്നു. പക്ഷേ ആ ചരിത്ര സംഭവം നടന്ന അൽക്കട്രാസ് ജയിൽ ഇന്ന് ഒരു മ്യൂസിയമായി കാഴ്ചക്കാരെ ആകർഷിച്ച് ഇന്നും നിലകൊള്ളുന്നു.